ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് വ്ളോഗ്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മൊബൈൽ ആപ്പിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ചിലർക്കെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്പായിരിക്കും. PSCtalks എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ ആ ആപ്പിൻ്റെ ഓൾറെഡി ഞങ്ങൾ പലരും യൂസ് ചെയ്യുന്ന ആപ്പായിരിക്കും, മൊബൈൽ ആപ്പായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഈ ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രിഫറൻസ് ആയിട്ട് തന്നെ PSCtalks എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആപ്പ് നമുക്ക് കാണാൻ പറ്റും. അതിൽ 4.8 റേറ്റിംഗ് ഒക്കെയുള്ള ഒരു ആപ്പാണിത്. അപ്പോൾ ഈ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ OTP വന്ന് മൊബൈൽ നമ്പർ കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ഈ ആപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാറ്റഗറി വൈസ് ആണ്, അതായത് PSCയുടെ സെക്ഷൻ വൈസ് ആണ് അവർ വീഡിയോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, അതായത് ജനറൽ PSC എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഓരോ എക്സാമിനും ഫോക്കസ് ചെയ്തിട്ട് LDCക്ക്, LGSന്, പോലീസ് കോൺസ്റ്റബിളിന്, ഫയർമാന്, അങ്ങനെ ഓരോ കാറ്റഗറിക്കും ഓരോ കോഴ്സാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനാലിസ് ചെയ്യാൻ പോകുന്നത് ജനറൽ PSC കാറ്റഗറിയിലെ വീഡിയോസാണ്. അപ്പോൾ ഈ ആപ്പ് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫീച്ചേഴ്സും ഡിസൈനിങ് ഒക്കെയാണ്. തീരെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആർക്കും ഹാൻഡിൽ ചെയ്യാവുന്ന, സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിൻ്റെ ഡിസൈനിങ് ഒക്കെ അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ വീഡിയോസ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാറുമാരും മിസ്സുമാരും ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, PSCtalks എന്ന് തന്നെയാണ് യൂട്യൂബ് ചാനൽ. അതിൽ അവർ ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസിൻ്റെ മോഡലും ക്ലാസ്സുകളുടെ നിലവാരമൊക്കെ നിങ്ങൾക്ക് തന്നെ വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ ആപ്പിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ വീഡിയോ ക്വാളിറ്റി, അതിൻ്റെ വോയിസ് ക്വാളിറ്റി ഒക്കെ ബെസ്റ്റാണ്. ഇനി അതിൻ്റെ കണ്ടൻറ് ക്വാളിറ്റി മാത്രമാണ് നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. PSC പഠിക്കുന്നവരെ സംബന്ധിച്ച് കണ്ടൻറ്റാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വളരെ കണ്ടൻറ്റിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ സ്റ്റാൻഡേർഡ് പുലർത്തിക്കൊണ്ടാണ് അവർ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു PSC ട്രെൻഡ് നമുക്ക് അറിയാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്നതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്തിട്ട് ഒരു ജനറൽ കാറ്റഗറി, അല്ലെങ്കിൽ ജനറലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് അവർക്ക് 50 വീഡിയോസ് ഉണ്ട്, എക്സ്ക്ലൂസീവായിട്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന വീഡിയോസ് ഉണ്ട് അവരുടെ കയ്യിൽ. പിന്നെയുള്ള PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ തന്നെ നമ്മുടെ വീഡിയോസിൽ സ്ട്രെസ് ചെയ്ത് പറയുന്ന പോയിൻ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അതിനെ ബേസ് ചെയ്തിട്ട് 100-ൽ പരം വീഡിയോസ് ഉണ്ട് അവരുടെ കയ്യിൽ. അതുപോലെ തന്നെ സയൻസിനെ ഫോക്കസ് ചെയ്തിട്ട് എക്സ്ക്ലൂസീവായിട്ട് അവർക്ക് 200-ൽ പരം വീഡിയോസ് ഉണ്ട്. മലയാളം ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 70-ൽ അധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്തപ്പോൾ കണ്ടതാണ്, IT ബേസ്ഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ IT ഫോക്കസ് ചെയ്തിട്ട് 7-ൽ അധികം വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് PSC പഠിക്കുന്ന, സീരിയസ് ആയിട്ട് PSC പഠിക്കുന്ന ഒരാൾക്ക്. അതായത് ഇത് തന്നെ ഫോക്കസ് ചെയ്ത് ജോലി വേണമെന്ന് നിർബന്ധമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ഹെൽപ്ഫുള്ളായിട്ടൊരു ആപ്പാണിത്. PSC ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഒരുപാട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ മെമ്മറി ട്രിക്സിലൂടെയും കോഡിലൂടെയൊക്കെയാണ് അധികം പേരും PSC ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സ്ക്ലൂസീവായിട്ട് ഒരു 20-ൽ അധികം വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട്, എങ്ങനെ കോഡ് ചെയ്ത് നമുക്ക് മെമ്മറിയിൽ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിൽ പലരും ഇപ്പോൾ ക്ലാസ്സിനൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ചിലർക്ക് ക്ലാസ്സിൽ പോയാൽ മാത്രമേ അങ്ങനെ ഫോളോ ചെയ്ത് ക്ലാസ് മാത്രം കണ്ടാലേ പഠിക്കാൻ പറ്റൂ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. അങ്ങനെയൊക്കെ നിർബന്ധമുള്ളവർ, അല്ലെങ്കിൽ ക്ലാസ്സാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നുന്നത് പഠിക്കാമെന്നുള്ളവർ എന്തുകൊണ്ടും യൂസ് ചെയ്യേണ്ട ഒരു ആപ്പാണ് PSCtalks. പിന്നെ നമ്മൾ പറയുമ്പോൾ മാത്സിനും ഇംഗ്ലീഷിനും നമുക്കറിയാം ഒരു ടോപ്പിക്കിൽ തന്നെ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്, ഒരുപാട് കാറ്റഗറി, അല്ലെങ്കിൽ ഒരുപാട് വൈഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും മാത്സ് ഇംഗ്ലീഷ് ടോപ്പിക്സിന്ന്. അതിന് വേണ്ടിയിട്ട് അവർ 100-ൽ അധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക്. പിന്നെ ഇവരുടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അവരുടെ മോഡൽ എക്സാംസ്. കറണ്ട് അഫെയറിന്, ഡെയിലി കറണ്ട് അഫെയറിന് അവർക്കൊരു 10 ഒരു എക്സാം ഉണ്ട്. അതുപോലെ നമ്മൾ ഏത് കാറ്റഗറിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ LDC ഫോക്കസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്, നമ്മൾ LDC ആണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 100 മാർക്കിനുള്ള ഒരു എക്സാം ഉണ്ട്. പിന്നെ അവരുടെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷനാണ് 1989 മുതൽ 2019 വരെയുള്ള 30 100,000-ൽ അധികം PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ PSC പഠിക്കുന്നവരുടെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോളോ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ള സ്ഥിതിക്ക് എല്ലാവരും ഡെയിലി അത് ഫോളോ ചെയ്ത് റാങ്ക് മേക്കിംഗ് ഫാക്ടേഴ്സ് ആയാലും ടഫായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എഴുതിയെടുത്ത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും PSC പഠനം. അപ്പോൾ ജനറൽ PSC എന്ന് പറഞ്ഞ കാറ്റഗറീനെ ബേസ്ഡാണ് നമ്മളിപ്പോൾ ഇവിടെ റിവ്യൂ ചെയ്തത്.
അപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്തത്. ഇനി നിങ്ങൾ പലരും ഈ PSCtalks എന്ന് പറഞ്ഞ ആപ്പ് ഓൾറെഡി യൂസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങളുടെ സിൻസിയർ ആയിട്ടുള്ള കമൻസ് ഇടുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ സിൻസിയറായിട്ട് കമൻസൊക്കെ ഇടുക. ഇനി നമ്മൾ എക്സാംസ് ബേസ് ചെയ്തിട്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ എക്സാം കാറ്റഗറി വൈസ് ആണ് അവരുടെ വീഡിയോസ് വരുന്നത്. അപ്പോൾ ഓരോ എക്സാമിനെയും ബേസ് ചെയ്തിട്ട് ഫയർമാൻ, LDC, LGS ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ഇനിയും, അതായത് അവരുടെ റിവ്യൂ നമ്മൾ ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കാറ്റഗറി ബേസ്ഡാണ് അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ സജസ്റ്റ് ചെയ്യുക നമ്മുടെ ഓപ്ഷനാണ്, നമ്മൾ LDC ആണ് എടുക്കുന്നത്, നമ്മൾ ഫയർമാൻ ആണ് എടുക്കുന്നതെങ്കിൽ അതിനെ ബേസ് ചെയ്താണ് അവർ വീഡിയോസ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ കിട്ടണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന എക്സാമിൻ്റെ ഫയർമാൻ്റെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് ആ വീഡിയോസ് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ കമൻസ് ഇടുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് PSC പഠിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വീട്ടിലിരുന്ന് മൊബൈലിൽ പഠിക്കാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ചിലർക്കെങ്കിലും അത് ബോറിംഗ് ആയിട്ട് തോന്നും, അതായത് സ്ട്രെസ് ചെയ്ത് മൊബൈലിൽ തന്നെ നോക്കിയിരുന്ന് പഠിക്കുക, അതൊക്കെ വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നവരുണ്ടാവും, മടുത്തിരിക്കുന്നവരുണ്ടായിരിക്കും. ഈ മടിപ്പൊക്കെ മാറണമെങ്കിൽ നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അത്യാവശ്യമായിരിക്കണം ഈ ജോലി എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് ഈ ജോലി കിട്ടിയേ തീരൂ അങ്ങനെയുള്ളൊരു അത്യാവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഫോളോ ചെയ്യേണ്ട ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ആപ്പാണ് ഈ PSCtalks എന്ന് പറഞ്ഞൊരു ആപ്പ്. അപ്പോൾ ഇനി നമ്മൾ ഈ ആപ്പിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിലേക്കാണ് കടക്കുന്നത്. ഇത് പെയ്ഡ് ആപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിലൊരു ആവറേജ് മന്ത്ലി നമുക്കൊരു 80 to 90, 80 to 90 രൂപ വരെ എക്സ്പെൻസ് നമുക്ക് വരുന്നുള്ളൂ. PSC ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ PSC തന്നെ PSCക്ക് ജോലി വേണം എന്ന് നിർബന്ധമായിട്ട് പഠിക്കുന്നവർക്ക് ഈ എക്സ്പെൻസൊക്കെ അഫോർഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് PSC വളരെ സീരിയസ് ആയിട്ട് നിർബന്ധമായിട്ടും PSC തന്നെ ജോലി ഫോക്കസ് ചെയ്ത് ഇരിക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെയ്ഡ് ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് ആ ആപ്പ് യൂസ് ചെയ്തു. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യാം, ഒരുപാട് ബുക്ക്സ് വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആപ്പ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം ട്രൈ ചെയ്യാം, ഈസി ഗോയിങ് ആയിട്ട് ഈസി ആയിട്ട് PSC അച്ചീവ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു മൈൻഡിൽ ഇരിക്കുന്നവർക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തും എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ജോലി കിട്ടുക, അതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ എഫേർട്ടിനനുസരിച്ച് എടുക്കുകയുള്ളൂ. അപ്പോൾ ഫുൾ എഫേർട്ട് എടുത്ത് ക്ലാസ്സുകളിലൂടെയും എക്സാമുകളിലൂടെയും PSC നേടിയെടുക്കാമെന്ന് വിശ്വാസമുള്ളവർ എന്തുകൊണ്ടും ട്രൈ ചെയ്യേണ്ട ഒരു ആപ്പാണ് PSCtalks എന്ന് പറഞ്ഞ ആപ്പ്. അപ്പോൾ ഈ ആപ്പിന് കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ഈ രണ്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള നിലവിലുള്ള ഓഫേഴ്സൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. വീണ്ടും ഇങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ ആപ്പിൻ്റെ തന്നെ സെക്ഷൻ വൈസ് റിവ്യൂസ് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.